ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. വെൽക്കം ബാക്ക് ടു കൺസൾട്ട്. ഇന്ന് നമ്മൾ രാവിലെ എത്തിയിരിക്കുന്നത് ദുബായ് മറീന അടുത്തുള്ള ഈ ജുമേറ വോക്കിലാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിഷിംഗ് എക്സ്പീരിയൻസ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടുന്ന് ഏകദേശം ഒരു 10 പേരുകൂടെ ചേർന്നിട്ട് രാവിലെ ഫിഷിങ്ങും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഞാനും ധൻചേട്ടനും ഉണ്ട്. ധൻചേട്ടനാണ് ഇന്ന് നമുക്ക് വേണ്ടി ക്യാമറ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിത് പൊളിക്കാട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അനുമോദ്, സുഖമല്ലേ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഹായ്, എല്ലാവരും ഹായ് പറ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ 6 മണിക്കാണ് നമ്മൾ പുറപ്പെടുമെന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ഈ യെല്ലോ ബോട്ട്സിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഈ ലൊക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ ഇന്നത്തെ ട്രിപ്പ് ബുക്ക് ചെയ്ത് എന്നുള്ള കാര്യമൊക്കെ അറിയാനായിട്ട് നമ്മളുടെ വീഡിയോ ഫുൾ കാണുക. നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും എങ്ങനെയാണ് നമ്മളിത് ബുക്ക് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ്. ഇപ്പോൾ എന്തായാലും അനുമോദ് ക്യാപ്റ്റനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കൊട്ട, വട്ടി, ചൂണ്ട, വല എന്നീ വക സാധനങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ദുബായിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ദുബായ് മറീന എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ദുബായിൽ നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ഫിഷിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ചില്ലായിട്ട് പോയിട്ട് വരാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഇവിടെയൊക്കെ വലിയ ബോട്ടാണ്. നമ്മൾ ഇന്നിപ്പോൾ 10 പേരുള്ള ഒരു ടീമായിട്ട് പോകുന്നതുകൊണ്ട് നമ്മളുടെ ബോട്ട് ഇതാണ്. ഇത് ഫിഷിങ്ങിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തൊരു ബോട്ടാണ്. അപ്പോൾ ഇതിനകത്തെ എക്സ്പീരിയൻസും സംഭവമൊക്കെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തെ എക്സ്പീരിയൻസ്. പക്ഷേ ഇതിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ ഷൂസൊക്കെ അഴിച്ച് ഇവിടെ വെക്കുക. അപ്പോൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഷൂസ് വേറെ ചെയ്യണമെന്നില്ല. ഇതിനകത്ത് ചെറിയ വാഷ്റൂമും സംഭവമൊക്കെ ഉണ്ട്. രാവിലെ 6 മണി മുതൽ 10 മണി വരെയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിന് പോകുന്നത്. പക്ഷേ സീ സിക്നെസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഞങ്ങൾ പണ്ട് ഷിപ്പിൽ പോയപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല, കാര്യം അതാ ഇങ്ങനെ ഒലയത്തില്ലായിരുന്നല്ലോ. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ ചെറിയൊരു ടാബ് കൈ കരുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞങ്ങൾ രാവിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അതാണ്ട് ബാക്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഇവിടെ ആക്ച്വലി ഇപ്പോഴത്തെ ലൈറ്റിങ് നല്ല രസമുണ്ട്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ സൺലൈറ്റൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് കുറച്ചുകൂടെ നല്ല ഫോട്ടോസും സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ ലൈറ്റ് വളരെ നല്ല രസമുണ്ട്. ഇവിടെ ബാക്കിലായിട്ട് ധനുഷേട്ടനും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒരുമിച്ച് ഇന്ന് ഫോട്ടോ എടുക്കുന്ന കാണാം. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം ഈ ബോട്ടൊന്ന് ഫുള്ളായിട്ട് പോയി കാണാം. ധൻഷേട്ട് ഇവിടെ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പം ഞാൻ അകത്തേക്ക് പോയി ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇപ്പം നമ്മൾ അധികം സ്പീഡിലല്ല. ഈ സമയത്ത് ഒന്ന് ഡിസ്കവർ ചെയ്യാനായിരിക്കും നല്ലത്. അതെ, ഇദ്ദേഹമാണ് നമ്മളുടെ ക്യാപ്റ്റൻ. കാണാൻ പറ്റുന്നുണ്ടോ? അനുമോദ് ബാക്കിലുണ്ട്. നമുക്ക് ആദ്യം പുറത്ത് നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത് ഇതൊരു ചെറിയ ബോട്ടാണ്. ആക്ച്വലി ഇതിനകത്ത് ബെഡ്റൂമും വാഷ്റൂമും പിന്നെ ചെറിയ കിച്ചൺ വരെ ഉണ്ട്. അണ്ടേ, അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം. നമുക്ക് ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ദാണ്ട് ഇവിടെ ഉണ്ട്. നമ്മളുടെ കൂട്ടത്തിൽ ഫിഷിംഗ് ക്രേസ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇവർക്കൊക്കെ എന്താണ് നമ്മൾ ഈ ബോട്ട് ഇങ്ങനൊരു ട്രിപ്പ് എടുത്ത് പോകുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എക്സാക്ട്ലി അറിയാം ഏത് സ്ഥലത്താണെന്ന്. പക്ഷേ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല എന്തൊക്കെ ഏത് ഫിഷാണ് കിട്ടുന്നത്, എത്ര വലിയ ഫിഷാണ് കിട്ടുന്നത്, അതോ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇതിൻ്റെ ഒരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി അവിടെ ചെന്ന് ഈ ഫിഷിങ് ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലാണ്. അപ്പം ഞാനിത് ആക്ച്വലി ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഈ ബോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം.
ഇവിടെ ക്യാപ്റ്റൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഡോറുണ്ട്. ഈ ഡോറ് തുറന്ന് നമുക്ക് താഴേക്ക് പോവാം. അടിപൊളി. ഞാനിനി ക്യാമറ ഓപ്പോസിറ്റ് കാണിക്കാം. ഓക്കെ, ഇവിടെ ബെഡും സംഭവമൊക്കെ ഉണ്ട്. ഇൻ കേസ് നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും റെസ്റ്റ് എടുക്കണമെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം. ഈ കാണുന്ന ഭാഗമാണ് വാഷ്റൂം. പിന്നെ ഈ ഇത് ലൈഫ് ജാക്കറ്റ് സംഭവമൊക്കെ ഞാൻ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ കിച്ചൺ ഏരിയ. ഇന്നത്തെ നമ്മളുടെ ഈ അടിപൊളി ട്രിപ്പ് ബുക്ക് ചെയ്തിരിക്കുന്നത് യുറാനസ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ്. ഞാൻ അവരുടെ ഡിസ്ക്രിപ്ഷനും അവരുടെ ഡീറ്റെയിലും സംഭവമൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് മാത്രമല്ല ടൂർസ് ആൻഡ് പാക്കേജസ് എന്ത് വേണമെങ്കിലും അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നല്ല റേറ്റിന് നിങ്ങൾക്ക് ചെയ്തു തരും. അങ്ങനെ ഒരു ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഡീറ്റെയിൽസും വെച്ച് കഴിഞ്ഞാൽ ഞാനത് അവർക്ക് പാസ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മുടെ ബോട്ടിൻ്റെ ഹനുമാൻ ഗിയർ ഇട്ടിട്ടുണ്ട് ആ ചേട്ടായി. ബോട്ട് ഇപ്പം നന്നേ പറക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ തിരമാലയൊക്കെ വന്നിട്ട് ഞങ്ങളിപ്പോൾ 6 പേര് ഇവിടെ നിന്ന് ഈ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താവോ എന്നതോ. നമുക്കൊരു മീൻ കിട്ടിയിരിക്കണു എന്നാണ് പറയുന്നത്. കിട്ടിയോ? അടിപൊളി അടിപൊളി. ഇത് 2 ഉണ്ടല്ലോ. അപ്പം നമ്മൾ ദുബായ് മറീനയിൽ നിന്ന് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ ഉള്ളിലോട്ട് വന്നു. ഇവിടെ ഞങ്ങൾ വന്ന് ഫിഷിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ 2 ചേട്ടന്മാർക്ക് ആദ്യം തന്നെ 2 ഫിഷ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് ഷേരിയാണ്. എന്തായാലും നല്ല പടക്കിണ ഷേരി ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ ചേട്ടന്മാർ നമുക്ക് പറഞ്ഞു തന്നു ഇതിനകത്ത് GPSൽ ഏകദേശം മീനൊക്കെ ഉള്ള സ്ഥലം അവർക്കറിയാം. അപ്പം അത് പ്രകാരമാണ് നമ്മളിവിടെ വന്ന് ചെയ്യുന്നത്. അതിന് ഒഴുക്കിനനുസരിച്ച് നമ്മൾ ഒരു സൈഡിലാണ് ഇപ്പം ഇവിടെ ചൂണ്ടയിട്ടിരിക്കുന്നത്. ഇപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വന്ന് കുരുങ്ങും. ഇങ്ങോട്ട് വന്ന ആ ഒരു റൈഡായിരുന്നു സൂപ്പറായിരുന്നത്. നല്ല രസമായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിലിരുന്ന് വരാൻ. അപ്പോൾ ഓവറോൾ ഒരു അടിപൊളി ദിവസമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ ഫിഷിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു അടിപൊളി ട്രിപ്പായിരുന്നു. അതായത് നമ്മളുടെ എന്താ ഓഫീസിലെ വർക്കും സംഭവങ്ങളും ഒക്കെ മാറ്റി, തിരക്കൊക്കെ മാറ്റി ഒരു കുറച്ച് നേരം ഇതുപോലുള്ള ട്രിപ്പിനൊക്കെ പോകുമ്പോഴുള്ള ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കിടിലായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് അങ്ങ് 2-3 ഫിഷ് കിട്ടി. കാര്യം ഇന്ന് ഫിഷിങ്ങിന് അത്ര ഫേവറായിട്ടുള്ളൊരു ദിവസമല്ലായിരുന്നു. പക്ഷേ ഇനിയും ഞങ്ങൾ വരും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലൊരു ട്രിപ്പ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ട്രിപ്പ് ബുക്ക് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പോയി നോക്കി നിങ്ങളുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ അതിൻ്റെ കോണ്ടാക്ട് നമ്പറോ ഇമെയിൽ ഐ ഡിയോ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോകളുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ദിസ് ഈസ് സജിത് സൈനിങ് ഓഫ്. ബൈ.